എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ സാന്റിയാഗോ നിധി അന്വേഷിച്ച് പോയ കഥയുടെ ബാക്കി കേൾക്കണ്ടേ? സാന്റിയാഗോ തിരിച്ച് നാട്ടിൽ പോയി ആട്ടിടയനാവാൻ തീരുമാനിച്ചോ, അതോ നിധി അന്വേഷിച്ച് ഈജിപ്തിലേക്ക് പോവാൻ തീരുമാനിച്ചോ, എന്താന്നുള്ള ആശയക്കുഴപ്പത്തിലാണ്. അപ്പോൾ യൂറിയും തുമിയും എടുത്തു നോക്കി തീരുമാനിക്കാമെന്ന് വിചാരിച്ച് പോക്കറ്റിൽ കൈവയ്ക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് അല്ലേ. അങ്ങനെ സാന്റിയാഗോ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒരു കല്ല് എടുക്കാൻ വേണ്ടിയിട്ട് കൈയെടുത്ത് നിവർത്തുമ്പോൾ കാണുന്നത് രണ്ട് കല്ലുകളും കയ്യിലിരിക്കുന്നതാണ്. വീണ്ടും ആ കുട്ടി ആശയക്കുഴപ്പത്തിലായി. നാട്ടിലേക്ക് പോകണോ ഈജിപ്തിലേക്ക് പോകണോ എന്ന ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് അവിടുന്ന് പുറപ്പെടുന്നതിന് മുൻപ് അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്ത കാര്യം ഓർത്തത്. ഏത് സാഹചര്യത്തിലും മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മനസാക്ഷി എന്താ പറയണേന്ന് സാന്റിയാഗോ ചിന്തിക്കാൻ തുടങ്ങി. കണ്ണടച്ച് വീണ്ടും ചിന്തിച്ചു. അപ്പോൾ സാന്റിയാഗോയ്ക്ക് തോന്നി ഈജിപ്തിലേക്ക് പോയി നോക്കാം. അത് അങ്ങനെ വിചാരിക്കാൻ ഒരു പ്രധാന കാരണം, ഈ കല്ലുകൾ കയ്യിലെടുത്തപ്പോൾ ആ കുട്ടിക്കൊരു വിദ്യുത് പ്രവാഹം ദേഹത്ത് കൂടെ പ്രവഹിക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ വിചാരിച്ചു എന്തായാലും നിധി അന്വേഷിച്ച് പോവാം. ഇനി ഒരു പക്ഷേ നിധി കിട്ടിയില്ലെങ്കിൽ തന്നെ തിരിച്ച് നാട്ടിൽ പോയിട്ട് ഒന്നുകിൽ ആട്ടിടയനായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പല ജോലികൾ ചെയ്ത പരിചയമുണ്ട്, പാത്രക്കടയിൽ ജോലി ചെയ്ത പരിചയമുണ്ട്. അപ്പോൾ ആ പരിചയം ഉപയോഗിച്ച് ജോലി ചെയ്ത് ജീവിക്കാം. ഏതായാലും ഭാഗ്യം പരീക്ഷിക്കാം എന്ന് സാന്റിയാഗോ തീരുമാനിച്ചു. അപ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. അപ്പോൾ സാന്റിയാഗോയ്ക്ക് ഓർമ്മ വരും, പാത്രക്കടയിൽ സ്ഥിരമായിട്ട് ഒരു വ്യാപാരി വരാറുണ്ട്. അയാൾ പല രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവരികയും ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും ഇവിടുന്ന് അവിടെ കൊണ്ടുപോയൊക്കെ വിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളെ പോയി കാണാമെന്ന് വിചാരിക്കും. അങ്ങനെ അയാളുടെ അടുത്തേക്ക് പോവും. അവിടെ എത്തുമ്പോൾ അയാൾ പറയും, നീ വന്നത് നല്ല സമയത്താണ്, ഇന്ന് ഈജിപ്തിലേക്ക് ഒരു സംഘം ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട്, നിനക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്യാം, നീ ആ മരത്തിൻ്റെ തണലിൽ പോയിട്ട് വിശ്രമിച്ചോളാൻ പറയും. അങ്ങനെ അവിടെ പോയി സാന്റിയാഗോ റെസ്റ്റ് എടുക്കുമ്പോൾ അവിടെ ഒരാൾ ഇരുന്നിട്ട് ബുക്ക് വായിക്കുന്നുണ്ടാവും. അയാളെ കാഴ്ചയ്ക്ക് യൂറോപ്പിൻ്റെ പോലെ തോന്നും. അപ്പുറത്ത് ഒരു അറബി ഇരിപ്പുണ്ട്. അങ്ങനെ സാന്റിയാഗോ ഈ യൂറോപ്യൻകാരനോട് ചോദിക്കും, ഈജിപ്തിലേക്കാണോ പോകുന്നത് ചോദിക്കും. അപ്പോൾ സ്പാനിഷിൽ അയാൾ മറുപടി പറയും, അതെ ഈജിപ്തിലേക്കാണെന്ന്. കേൾക്കുമ്പോൾ സാന്റിയാഗോയ്ക്ക് ഭയങ്കര സന്തോഷമാവും. ആദ്യത്തെ ശുഭസൂചന എന്താണ്? ഇന്ന് തന്നെ അവിടേക്ക് ഒരു കച്ചവട സംഘം യാത്ര തിരിക്കുന്നുണ്ട്, കറക്റ്റ് സമയത്താണ് വന്നതെന്ന് പറയും. രണ്ടാമത്തത്, ഭാഷ അറിയാവുന്ന ഒരു കൂട്ടുകാരനെ കിട്ടി. അപ്പോൾ ഇരട്ടി സന്തോഷമാവും. അങ്ങനെ സാന്റിയാഗോ അവിടെ അയാളുടെ അടുത്തങ്ങനെ ഇരിക്കും. പിന്നെ ഇവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഓരോ ഒട്ടകങ്ങളെ വാങ്ങിക്കും. അപ്പോൾ ഒരു വലിയ സംഘം യാത്ര തിരിക്കുന്നുണ്ട്. അതിൽ വ്യാപാരികളുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. പിന്നെ ഇവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ആടുകളുണ്ട്, കോഴികളുണ്ട്. അങ്ങനെ ഒരു വലിയ സംഘമുണ്ട്. അപ്പോൾ അന്ന് രാത്രിയിൽ സംഘത്തലവൻ ഒരു മീറ്റിംഗ് വിളിക്കും, എല്ലാവരെയും വിളിക്കും, എന്നിട്ട് കുറേ നിയമാവലികൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്, നീണ്ട യാത്രയാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടാവും, യുദ്ധം ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സംഘത്തലവൻ പറയുന്നത് അനുസരിച്ച് നീങ്ങണം, അനുസരിക്കാത്തവർക്ക് മരണശിക്ഷയായിരിക്കും, അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കേൾക്കും, ഇതൊക്കെ ഇവർ സമ്മതിക്കും. അങ്ങനെ പിറ്റേ ദിവസം പുലർച്ചെ ഇവർ യാത്ര തിരിക്കും. അപ്പോൾ സൂര്യൻ ഉച്ചത്തിലെത്തുന്നതിനേക്കാളും മുൻപ് വെയിൽ ചൂട് കൂടുന്നവരെ ഇവർ യാത്ര തുടരും. അത് കഴിഞ്ഞിട്ട് വെയിൽ കനക്കുമ്പോൾ ഇവർ വിശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് വെയിൽ കുറച്ച് ആറുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ യാത്ര ചെയ്യും. പിന്നെ രാത്രിയിൽ കൂടാരങ്ങൾ കെട്ടിയിട്ട്
അതിൽ തമ്പടിക്കും. അപ്പോൾ കൂട്ടത്തിലുള്ള പുരുഷന്മാർ കൂടാരത്തിന് കാവൽ നിൽക്കും, അവർ ഊഴം വെച്ച് കാവൽ നിൽക്കും, മറ്റുള്ളവർ വിശ്രമിക്കും. അതുപോലെ രാത്രിയിൽ വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഒരു തീ കൂട്ടിയിട്ടാണ് വെളിച്ചം ഉണ്ടാക്കുക. അങ്ങനെ രാത്രിയിലാണ് ഇവരൊക്കെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുക. അപ്പോൾ കൂട്ടത്തിൽ ഒട്ടകത്തിനെ മേയ്ക്കാനും ഒട്ടകത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒരാളുണ്ട്. അയാളായിട്ടും സാന്റിയാഗോ കൂട്ടുകൂടും, അയാളോടും സംസാരിക്കും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അയാൾ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളാണ്. ഒരിക്കൽ നൈൽ നദി വെള്ളം നിറഞ്ഞ് കവിഞ്ഞപ്പോൾ അയാളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അതിൽ പിന്നെയാണ് അയാൾ ഇങ്ങനെയായത്, ഈ ജോലി തിരഞ്ഞെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാന്റിയാഗോ അയാളോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് വീണ്ടും ജോലി ചെയ്ത് ആ ജോലിയിലേക്ക് എന്നെ തിരിച്ചു പോയിക്കൂടാ, കൂടുതൽ പിന്നെയും സമ്പാദിക്കാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ പഴയ കാലത്തെ പറ്റി ചിന്തിക്കാറില്ല, ഞാൻ ഈ ഒരു നിമിഷത്തിലാണ് ജീവിക്കുന്നത്, കഴിഞ്ഞതും വരാനിരിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് അയാളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കൂടെയുള്ളത് യൂറോപ്യൻകാരനാണ്, അയാൾ സ്പാനിഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അയാളും സാന്റിയാഗോവും തമ്മിലുള്ള സംഭാഷണങ്ങളുണ്ട്. അപ്പോൾ യൂറോപ്യനു മനസ്സിലാവുന്നുണ്ട്, കുറേ സമയം സംസാരിച്ച് കഴിയുമ്പോൾ സാന്റിയാഗോ നല്ല യൂണിവേഴ്സൽ പൂളിൽ യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹവും സാന്റിയാഗോ തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ പറയുന്നുണ്ട്, ഓരോ യാത്രയും തുടങ്ങുന്നത് ഒരു തുടക്കക്കാരൻ്റെ ഭാഗ്യം വെച്ചാണ്, പക്ഷേ അവസാനിക്കുമ്പോഴേക്കും പല കഠിന പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നേക്കാം. ലക്ഷ്യം മാത്രം പോരാ, നമ്മൾ മാർഗത്തിലും കൂടെ ഇഴുകിച്ചേരാൻ കഴിയണം എന്ന്, അതായത് വരുന്ന പ്രതിസന്ധികളെയൊക്കെ നേരിടാനുള്ള കഴിവും കൂടി ഉണ്ടാവണം എന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേറൊരു കാര്യം പറയുന്നത്, ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം, മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഏത് കാര്യവും നമുക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ. ഏറ്റവും വലിയ കോടതിയാണ് മനസാക്ഷി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യം കൂടെ ചിന്തിക്കണം. ഒന്ന്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ? രണ്ട്, ഞാൻ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ആത്മപരിശോധനയായിട്ട് നടത്തേണ്ടതുണ്ട്. ഇനി ഇതൊക്കെ ആയാലും ചിലപ്പോഴൊക്കെ ചിലരെവിടെയെങ്കിലും മനസ്സിൽ നമ്മളൊരു വില്ലത്തിയോ വില്ലനോ ഒക്കെ ആയേക്കാം, ഏതെങ്കിലും കാരണവശാലൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കണം, ഈ ലോകത്ത് എല്ലാവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചില വാതിലുകളൊക്കെ തുറന്നിട്ടാലും അവിടെ നിന്ന് കാറ്റും വെളിച്ചൊന്നും വരാനുണ്ടാവില്ല. അപ്പോൾ ആ വാതിലുകൾ അടഞ്ഞു തന്നെ കിടക്കുന്നതായിരിക്കും നല്ലത്. വേറൊരു കാര്യം, നമ്മുടെ മനസാക്ഷി നമുക്ക് വേണ്ട രീതിയിലുള്ള ഉത്തരങ്ങൾ തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതേസമയം മാധ്യമങ്ങളിലും മറ്റും വരുന്ന അസത്യങ്ങളും അർദ്ധസത്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് കേട്ട് അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊടുത്താൽ നമ്മുടെ മനസ്സ് മലിനപ്പെടും. നമ്മളെന്ത് വേണം, നമുക്കെന്ത് വേണം എന്നുള്ളത് നമ്മൾ അറിയണം. അതായിരിക്കണം നമ്മുടെ മനസ്സിൽ ഭൂരിഭാഗ സമയവും നമ്മുടെ ചിന്തകൾ സർക്കുലേറ്റ് ചെയ്യേണ്ടത്. ചിന്തകളുടെ ആകത്തുകയാണ് മനസ്സ്. അപ്പോൾ നമ്മുടെ മനസ്സും മനസാക്ഷിയും പ്രവൃത്തിയും ഒക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ചിന്തയാണ്. നമ്മൾ പറയില്ലേ, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന്, കറക്റ്റാണ് അത്. ആ ഐഡിയ നമുക്ക് കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മുടെ ചിന്തകൾ തൊട്ട് വേണം നമ്മൾ ക്രമീകരിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്, സ്പൂണും എണ്ണയും നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി കുറച്ചുകൂടെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സുഖ സൗകര്യങ്ങൾ വേണമെങ്കിലും ആസ്വദിക്കാം എന്നാണ്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള സ്പൂണും എണ്ണയും നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമുക്ക് വാട്സപ്പും ഫേസ്ബുക്കോ മീഡിയോ ഒക്കെ കാണാനിഷ്ടമാണ്, നോക്കാനിഷ്ടമാണ്, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണ്, ഒരുപാട് ഹോബീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ പരീക്ഷയാണ് അല്ലെങ്കിൽ അത്യാവശ്യം തീർക്കേണ്ട ജോലിയുണ്ട്, ആ സമയത്ത് അത് മാറ്റിവെച്ചിട്ട് ഇതിൻ്റെ പുറകെ പോയ എന്താവും അവസ്ഥ? അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്യണം, അതിന് മുൻഗണനാക്രമമനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ ചെറുതായാലും വലുതായാലും ഓരോ കാര്യങ്ങളും നമ്മൾ
ലക്ഷ്യങ്ങൾ മുൻനിർത്തി വേണം പ്രവർത്തിക്കാനായിട്ട്. പ്രതീകങ്ങളും ശകുനങ്ങളും അനുസരിച്ചാണ് ഇതിൽ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ പ്രതീകങ്ങളും ശകുനങ്ങളും എന്ന് പറയുന്നത് ഇതിൽ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചെറുതും വലുതുമായ അനുഭവങ്ങളാണ്. ഈ ചെറുതും വലുതുമായ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഓരോ കാര്യവും പഠിക്കണം. അതിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ ഓരോ തീരുമാനമെടുക്കാനായിട്ട്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും ചിരിച്ച് ആർത്ത് ചിരിച്ച് കണ്ട ഒരു ഹിറ്റ് സിനിമയായിരുന്നു പ്രാഞ്ചിയേട്ടൻ, അല്ലേ? മമ്മൂട്ടിയും ഇന്നസെൻറ്റും അല്ലേ അതിലുള്ളത്. പിന്നെ പോളി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട്, ആ കുട്ടിയുടെ പേരെനിക്ക് അറിഞ്ഞൂടാ. ആ കുട്ടി അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, മമ്മൂട്ടി പുണ്യാളനെ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ വന്ന് നോക്കുമ്പോഴത്തേക്കും പുണ്യാളൻ അപ്രത്യക്ഷമായിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ പുണ്യാളനെ കണ്ടുപോകുന്ന. കുട്ടി കണ്ട പുണ്യാളനാരാ? നമുക്കൊക്കെ അറിയാം അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം പുണ്യാളനായത്? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നന്നാവുന്നിടത്താണ് നമ്മൾ നമ്മളിലെ ഈശ്വരീയ ഭാവത്തെ ഉയർത്തുന്നത്. അതേപോലെ തന്നെ ആ സിനിമയിൽ തന്നെ വേറൊരു കാര്യമുണ്ട്, ക്ലൈമാക്സ് വരെ മമ്മൂട്ടി ഭയങ്കര നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, പുണ്യപ്രവൃത്തികളാണ് ചെയ്യുന്നത് മുഴുവനും, പക്ഷെ കിട്ടുന്നത് മുഴുവനും അടികളാണ് അല്ലേ. അപ്പോൾ ഒരു സഹതാപർഹിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതേസമയത്ത് നിരാശപ്പെട്ട് നിൽക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തോട് പുണ്യാളൻ പറയുന്നുണ്ട്, നീ എന്നെ തൊട്ടിട്ട് ഒന്ന് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും ബ്രോഡർ വ്യൂവിൽ കാര്യങ്ങൾ കാണുന്നുണ്ട്, കൈവിട്ട് പോയി എന്ന് കരുതുന്ന പലതും നമ്മളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ പാർട്ട് കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന കാര്യങ്ങളും അതുപോലെ നല്ലതായിട്ട് വരും. പിന്നെ ഈ ലോകത്ത് എല്ലാ കാര്യത്തിനും അതിൻ്റേതായ നിയമവും അതിൻ്റേതായ സമയമുണ്ട്. ഇരുട്ട് ഏറ്റവും അധികം കനക്കുന്നത് എപ്പോഴാ? ഉദയത്തിന് തൊട്ട് മുമ്പാണ്. അല്ലാണ്ട് പാതിരാത്രിക്ക് സൂര്യൻ വന്ന് ഉദിക്കില്ല അല്ലേ. അപ്പം എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. അപ്പം നമ്മൾ അതും കൂടെ വെയിറ്റ് ചെയ്യണം. അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ. കൂടുതൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ഞാൻ ഒന്നുകൂടെ പറയാണ്, കഥയ്ക്ക് ഞാൻ ഈ ഇതൊരു ക്യാൻവാസ് ആയിട്ടാണ്, ഈ കഥ ഇവിടെ നമ്മളൊരു ക്യാൻവാസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള മോട്ടിവേഷൻ മോറൽ ടിപ്സിനാണ്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങൾ, അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കഥ കാവ്യാത്മകമായിട്ട് തന്നെ നമ്മൾ വായിക്കണം, നല്ല ബുക്കാണ്, വായനയ്ക്ക് പറ്റിയ ബുക്കാണ്. പിന്നെ കലയും ജീവിതവും എപ്പോഴും രണ്ടും രണ്ടാണ്. നല്ല കലാകാരൻ എന്ന് പറഞ്ഞാൽ കാലത്തിന് മുമ്പേ നടക്കുന്നവനാണ്. കല അതിഭാവുകത്വവും അതിശയോക്തിയും നിറഞ്ഞതാണ്, പക്ഷെ അതിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ടാവും. ഇത് വെറുതെ ആസ്വദിച്ച് വിടാണ്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, അതിലെ നന്മകൾ നമ്മൾ സ്വാംശീകരിക്കണം. നല്ലത് വായിക്കണം, നല്ലത് കാണണം, നല്ലത് കേൾക്കണം. അത് ചോയ്സ് ഈസ് അവേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ ലതാ ഗോപിനാഥ്.